ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓർ ടേസ്റ്റ് ബഡ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് മയോണീസ് ചിക്കനാണ്. അപ്പം നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അതുപോലെ ചപ്പാത്തിയിലൂടെയും നല്ലതാണ് കേട്ടോ കഴിക്കാൻ. അപ്പം അപ്പത്തിൻ്റെയും ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഈ ചിക്കനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിന് മയോണീസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം മയോണീസ് നിങ്ങൾക്ക് ഒന്നുകിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം, ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മയോണീസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് എഗ് മയോണൈസാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മുട്ട എടുത്ത് ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ പ്രൊപ്പോർഷനായിട്ട് ആ മുട്ടയുടെ അളവിന് ഏകദേശം ആ ഒരു തവിയുടെ അളവ് വരും. ആ ഒരു തവി ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ഞാനതിലേക്ക് അര ടീസ്പൂൺ വിനേഗറും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പിന് വേണ്ടി ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് മിക്സിയുടെ ജാറിൽ ആദ്യം ഒന്ന് സ്ലോ മോഷനിൽ പിന്നെ ഒന്ന് ഹൈ സ്പീഡിലാക്കി ഒരു 2-3 മിനിറ്റ് അടിക്കാമെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് മയോണൈസ് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എഗ്ഗ് കഴിക്കാത്തവർക്ക് ഇതുകൊണ്ട് മിൽക്ക് കൊണ്ട് വേണേലും മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ എഗ്ഗ് അതിന് പകരം മിൽക്ക് യൂസ് ചെയ്താൽ മതി. നോർമൽ ടെമ്പറേച്ചറിരിക്കുന്ന മിൽക്ക് വേണേ. അപ്പോൾ അതെ, ഞാൻ നമ്മുടെ മിക്സറ് ജാറിൽ നല്ല എഗ്ഗ് മയോണൈസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി മയോണൈസിൻ്റെ റെസിപ്പി വേറെ ഒരു ഡിഷിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പ്രിപ്പയർ ചെയ്യാം. ഞാൻ അതിനുവേണ്ടി ഇപ്പം അടുപ്പേൽ തീ കത്തിച്ച് ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. അപ്പം ഓയിൽ ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം ഒരു സവാള നീളത്തിൽ എരിഞ്ഞത് കേട്ടോ. ഒരു വലിയ സവാളയാണ്, നീളത്തിൽ എരിഞ്ഞ ഒരു വലിയ സവാള ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണ് നമുക്ക് പെട്ടെന്നൊന്ന് വഴിച്ചെടുക്കാൻ വേണ്ടി. ഇതിനി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് വഴിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ്, അതും നമുക്ക് ബോൺലെസ് ചിക്കൻ അങ്ങനൊന്നുമില്ല, ബോണുള്ളതും മിക്സ്ഡാണ്. ബോൺലെസ്സും ബോണും എല്ലാം ഉപയോഗിക്കാം കേട്ടോ മയോണൈസ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അത് ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് വാടിക്കഴിയുമ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വഴിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ, ഞാൻ ഇത് വിളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. അതുപോലെ ഇനി ഗരം മസാല 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മതി. പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ. അപ്പോൾ ഇത്രയും മസാല മതി. പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഗരം മസാല, അതുപോലെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഈ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴിച്ചെടുക്കാം. നമ്മുടെ ഈ മല്ലിപ്പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ നമുക്ക് ഈ സവോളയ്ക്ക് വരെ വേണമെങ്കിൽ ചെറിയുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാവേ. അപ്പോൾ അതേ, ഞാൻ മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഈ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. 1/2 കിലോ ചിക്കൻ നമുക്ക് ഇതിനകത്തോട് ചേർക്കാം. ഇതിനകത്ത് നമുക്കിനി ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഉള്ളി വഴറ്റുന്ന സമയത്തേ കുറച്ച് ഉപ്പിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പും കൂടെ വേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കുരുമുളക് പൊടിയിലും ചേഞ്ച് ചെയ്യുക കേട്ടോ അളവിൽ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അടപ്പും കൊണ്ട് അടച്ച് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വെന്ത് വറ്റി വരട്ടെ നമ്മുടെ ചിക്കൻ. ഈ സമയം ഞാനിപ്പോൾ അതേ ഇതിനൊപ്പം ഞാൻ അപ്പമാണെന്ന് പ്രിപ്പയർ ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റിനാണ്. അപ്പോൾ അപ്പത്തിന് സൈഡ് ഡിഷായിട്ടാണ് നമ്മുടെ മയോണൈസ് ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എഗ് ഹോപ്പർ എന്ന ഒരു റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഞാൻ എങ്ങനെ അപ്പം ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഓൾറെഡി നല്ല സോഫ്റ്റായ അപ്പത്തിൻ്റെ റെസിപ്പി അതിലിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് സൈഡ് ഡിഷ് ആയതുകൊണ്ട് മാത്രം ഇത്തിരി ജസ്റ്റ് ഒന്ന് അപ്പം ഉണ്ടാക്കുന്നത്, അതൊക്കെ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചതേ ഉള്ളൂ. അപ്പത്തിൻ്റെ മാവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എഗ് ഹോപ്പർ എന്നുള്ള റെസിപ്പിയുണ്ട്, അതൊന്ന് വാച്ച് ചെയ്താൽ മതി. നമ്മുടെ നല്ല സോഫ്റ്റായ അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാനതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ
നമ്മുടെ ചിക്കൻ നല്ല വെന്ത് വെള്ളമെല്ലാം ഇറങ്ങി വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളത് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്തെയ്യണോ അറിയോ, ഒന്ന് തണുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ മല്ലിയില വേണമെങ്കിൽ ചേർക്കാം, കരിയാപ്പില ടേസ്റ്റ് ഇല്ല കേട്ടോ, മല്ലിയില വേണമെങ്കിൽ ചേർക്കാവേ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ആർക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ അതെ, നമ്മുടെ ചിക്കൻ നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തി ആണെങ്കിലും അപ്പമാണെങ്കിലും ഉണ്ടാക്കാവൂ, കാരണം ആ സമയം കൊണ്ട് ഇത് തണുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ആകില്ല, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെയ്യോ മയോണൈസ് ഇതിനകത്ത് ചേർക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കുക്ക് ചെയ്യുന്ന പാത്രം എന്തൊരു വെള്ളത്തിൽ ഇറക്കി വെച്ചാലും മതി, പെട്ടെന്ന് തണുത്ത് കിട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒരു ഐഡിയ. ഓക്കെ, അപ്പോൾ അതെ, നമ്മുടെ മയോണൈസ് എല്ലാം ഞാൻ ചിക്കനിലേക്ക് ചേർക്കുകയാണ്. പിന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നമ്മുടെ ചിക്കനും മയോണൈസും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മയോണൈസിൽ ഓൾറെഡി നമ്മൾ ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ പിന്നെ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതെ, നന്നായി മിക്സ് ചെയ്തെടുത്ത മയോണൈസ് ചിക്കൻ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. നമുക്ക് അപ്പത്തിനോടും ചപ്പാത്തിനോടും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പമായിരുന്നു ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ അപ്പത്തിന് സൈഡ് ഡിഷായിട്ടാണ് ഞാൻ മയോണൈസ് ചിക്കൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം എന്നെ. താങ്ക് യു.